എച്ചിലിലയിലും ബലിച്ചോറ് തിരയുന്ന കറുത്ത പിതൃക്കൾ തേങ്ങിക്കുറുകുന്നു. കളിവിളക്കൂതി നാം കച്ച മുറുക്കുമ്പോൾ കഥ മറന്നാടിയുറയുന്നു ഗ്രാമങ്ങൾ തലമറന്നെണ്ണതേക്കുന്നു. ഇത് കാകപുരാണം, കറുത്ത ദൈവങ്ങളുടെ കഥാവിചാരം. ഒളിനോട്ടവും കുറിനോട്ടവും ചെറുനോട്ടവും കൊണ്ട് കൊതിച്ചതെന്തും കൊക്കിലൊതുക്കാനുള്ളവനെന്ന് എണ്ണിപ്പറഞ്ഞ കുറ്റപ്പെടുത്തലുകളെ കറുത്തവനെന്നാക്ഷേപിച്ച് ഒറ്റപ്പെടുത്തിയവരുടെ മറുപുരാണം. ലോകചരിത്രം തന്നെ കറുത്തവരെ അവഗണിച്ച് കൊത്തിപ്പിരിച്ചതിന്റെയും കൊത്തിയാട്ടിയതിന്റെയും കയ്പുനിറഞ്ഞ മനപ്പൊരുത്തം പങ്കിട്ടുനിന്ന പഴങ്കഥയാണ്. കാക്കയുടെ ശരാശരി ആയുർദൈർഘ്യം ഏകദേശം 13 വർഷങ്ങളാണത്രെ. ഒരു കൂട്ടിലിട്ട് ശ്രദ്ധാപൂർവം പരിചരിച്ച് പരിപാലിക്കുകയാണെങ്കിൽ ഏകദേശം 20 വയസ്സുവരെ ആയുസ് നീളാമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പെൺകാക്കയ്ക്ക് 3 വയസ്സും ആണിന് 5 വയസ്സുമാണ് പ്രത്യുൽപാദന ശേഷിയിലെത്താൻ. കാക്കകളുടെ എണ്ണം പണ്ടത്തേതിലും വളരെ കുറഞ്ഞു വരികയാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കാക്ക ഒരു നല്ല മിമിക്രി കലാകാരൻ കൂടിയാണ്. ഏകദേശം 50-ലേറെ ശബ്ദങ്ങൾ കാക്കയ്ക്ക് ഉണ്ടാക്കാനാകുമെന്നും മറ്റു ജീവജാലങ്ങളുടെ ശബ്ദത്തിനനുസരിച്ച് കാക്ക ശബ്ദപ്രതികരണങ്ങൾ നടത്തുമെന്നും പുതിയ ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. ഒത്തൊരുമയിൽ മനുഷ്യൻ കാക്കയെ കണ്ടുപഠിക്കണം. മനുഷ്യന് എന്നെന്നും കണ്ടുപഠിക്കാനുള്ള ഒരു സർവകലാശാലയാണ് കാക്ക. വളരെ കാലമായി ഭക്ഷണം കഴിക്കാത്ത കാക്കയ്ക്ക് ഒരു ചോറുരുള കിട്ടിയാലും ആ കാക്ക മറ്റുള്ള കാക്കകളെ വിളിച്ചു വരുത്തിയേ അത് കഴിക്കൂ. ഏതെങ്കിലും ഒരു കാക്കയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലും ബാക്കിയുള്ളവ എല്ലാം ഉപേക്ഷിച്ച് അവിടെയെത്തി ചെയ്യാവുന്നത് ചെയ്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. കാക്ക ഭക്ഷണം കഴിക്കുന്ന രീതിക്കുമുണ്ട് പ്രത്യേകതകളേറെ. വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കാക്കയ്ക്ക് പഥ്യം. ഒരു പശു പുല്ലു തിന്നുന്നത് പോലെ പുല്ലും വൈക്കോലും വൈകുന്നേരം വരെ കഴിച്ചുകൊണ്ടിരിക്കാൻ കാക്ക തയ്യാറല്ല. വൈവിധ്യമാർന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തന്നെ വേണം കാക്കയ്ക്ക്, അത് നിർബന്ധമാണ്. കഥകളെപ്പോലെ തന്നെ കാക്കകളെ അടിസ്ഥാനമാക്കി ചൊല്ലിപ്പഴകിയ ചൊല്ലുകളും ശൈലികളും നിരവധിയാണ്. കോങ്കണ്ണനെ കാക്കക്കണ്ണനെന്നും തലമാത്രം വെള്ളത്തിൽ മുക്കിയുള്ള കുളിയെ കാക്കക്കുളിയെന്നും കാക്ക കച്ചവടവും കാക്ക ചുവടും കാക്ക തൊള്ളായിരവും കാക്കാപ്പുള്ളിയും കാക്കപ്പൂവും കാക്കപ്പെടയും കാക്കപ്പടയും കാക്കപ്പൊന്നും കാക്കക്കുയിലും കാക്കക്കണ്ണനും, ഇങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ. വർണ്ണമേളങ്ങളുടെ ചൊൽക്കാഴ്ചകളിൽ ഈ കരിങ്കുപ്പായക്കാരൻ എന്നും അധകൃതനാണ്. എച്ചിൽ കൂമ്പാരത്തിനരികെ പിറുപിറുത്തെത്തുന്ന പിച്ചക്കാരിയെപ്പോലെ, മാലിന്യ കൊടുമുടിയിലെത്തി ചാടിച്ചാടി നീങ്ങുന്ന ആണിരോഗിയുടെ നൃത്തശില്പം പോലെ, കഥകളിലെ വിഡ്ഢിയായ രാജകുമാരനെപ്പോലെ, നനഞ്ഞ കൈകൊട്ടി വിളിക്കുമ്പോൾ പറന്നെത്തുന്ന ഈ കറുത്ത പിതൃക്കൾ, പിണ്ടച്ചോറ്റുരുള തുപ്പി തൊണ്ടയിൽ തങ്ങിയ തേങ്ങലൊതുക്കി കുറുകി പരിഹസിക്കുകയാണ്. സംസ്കാര സമ്പന്നരായ മർത്യരെ, നിങ്ങളീ ഭൂമിയെ ഒരു എച്ചിൽ കൂമ്പാരമാക്കുക, ഞങ്ങൾ വൃത്തിയാക്കിത്തരാം. ഗതിപിടിക്കാത്ത കൊതിയന്മാരാണീ എച്ചിൽ തീനികളെന്ന് പരിഹസിക്കും വരെ, കറുത്ത മക്കളെന്ന് പറഞ്ഞ് ഞങ്ങളെ കൈകൊട്ടിയാട്ടിയകറ്റും വരെ.